Assalamualaikum. Welcome to Zina's Homemade Recipes. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിന് കൂടെയുള്ള കുഞ്ഞു ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. നമ്മളിവിടെ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുറിച്ചിട്ട് വെച്ചതാണ്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അതേപോലെ തന്നെ ഒരു കപ്പ് മൈദ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അര കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. കാൽ കപ്പ് ഓയിൽ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയും ചേർക്കുന്നുണ്ട്. വെജിറ്റേറിയൻസിന് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാങ്ങ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മാങ്ങ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ നമ്മൾ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പൊടിച്ച പഞ്ചസാര നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ പാലും ഓയിലും മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ കേക്കിൽ നമുക്ക് ബീറ്റ്റൂട്ട് ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് മിക്സിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താൽ മാത്രം മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ മൈദ നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടെ ആ മൈദയിൽ ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ അരിച്ച് ഇതിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മൈദ ചേർക്കുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാണ്ട് 2-3 പ്രാവശ്യമായിട്ട് ചേർക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തത് അതേപോലെ തന്നെ സീവ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മോൾഡിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെയിം സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ബോട്ടത്തിലും സൈഡിലും ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൽ മൈദ ഇട്ട് തട്ടിക്കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മോൾഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മുട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 45 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കാൻ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ സെൻട്രലായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സിറപ്പ് റെഡിയാക്കാനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ മാംഗോ പാൽ പൊഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കിയെടുക്കണം. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ചൂട് തണിയാനായിട്ട് വെക്കുക. അപ്പോൾ അത് ചൂട് തണയുന്ന സമയം കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ചൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അത് നമ്മുടെ മാംഗോ പൾപ്പ്
മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതേപോലെ ഒരു കോണിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമ്മൾ മാംഗോ പൾപ്പിൻ്റെ മേലെയായിട്ട് ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അത് ചെക്ക് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്കതൊരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കണം. നമ്മളൊരു ഐഡിയ വെച്ച് നമ്മൾ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ ഈ സ്റ്റിക്ക് യൂസ് ചെയ്ത് ചെയ്യുന്ന ഡെക്കറേഷൻ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാം. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഇന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.